നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാഴിപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് പാൽ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗള് 1/4 ബൗള് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വെട്ടേ. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട 2 ചേരുവകൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് കൊക്കോ പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലവറുമാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ഞാനിവിടെ പാലൊഴിച്ചാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പാൽ ഇതാ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ഇത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലും കോൺഫ്ലവറും ഒക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിത് ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ പാത്രത്തിലും ഒരു പകുതി വെച്ച് നമുക്ക് നിറച്ചു കൊടുക്കാം കേട്ടോ പുഡിങ് അപ്പോൾ എല്ലാത്തിലും ഒരു പകുതിശേ നമ്മൾ നിറച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു ലെയറ് നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ പാളേജിയുടെ ബിസ്ക്കറ്റ് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറോറോട്ടിൻ്റെ ബിസ്ക്കറ്റ് ആയാലും മതി. അപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചു വെച്ചത് ഒരു ലെയറായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പകുതി നിറച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ മുകളിലത്തെ ഒരു ലെയറായിട്ട് നമ്മളെ ബിസ്ക്കറ്റ് എല്ലാത്തിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരല്പം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളമുള്ള പാലൊന്ന് ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അധികം ഒഴിക്കരുത് കേട്ടോ നമ്മുടെ പാല്. അതിനുശേഷം നമുക്ക് പിന്നീട് അതിൻ്റെ മുകളിലേട്ടായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഒഴിച്ച് നിറച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേട്ടായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബിസ്ക്കറ്റും ചേർത്ത് നമുക്ക് ഇനിയൊന്ന് ഫ്രീസറിൽ വെച്ച് ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ പുഡിംഗ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരടിപൊളി പുഡിംഗ് ആണ്. ഇടയിൽ ഈ ബിസ്ക്കറ്റിൻ്റെ ലെയർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.